കൃഷ്ണപുരം കേന്ദ്രീകരിച്ച് 2016 മുതൽ പ്രവർത്തിച്ചു വരുന്ന സാഗ ആർട്ട് ഗ്രൂപ്പിന്റെ 9-ാമത് ചിത്ര പ്രദർശനം സാഗ ഫെസ്റ്റ് 2024 തുടങ്ങി. കൃഷ്ണപുരം ശങ്കർ സ്മാരക മ്യൂസിയത്തിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന പ്രദർശനം മുൻമന്ത്രി ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപുരം സാഗ ആർട്ട് ഗ്രൂപ്പിന്റെ 9-ാമത് ചിത്ര പ്രദർശനത്തിന് തുടക്കമായി. സാഗ ഫെസ്റ്റ് 2024 എന്ന പേരിൽ കൃഷ്ണപുരത്തെ ശങ്കർ സ്മാരക മ്യൂസിയത്തിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് പ്രദർശനം തുടങ്ങിയത്. മുൻ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. തലമുറകളായി തന്നെ ഉണ്ടായിട്ടുള്ള ഒരു നാടാണ് കേരളം, വിശേഷിച്ച ഈ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ, ഇന്നത്തെ കേരളം. നമുക്കെല്ലാം നമ്മളതിനെ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ ചരിത്രത്തിൽ സ്ഥാനം നേടിയ ആർട്ടിസ്റ്റ് രാജ രവിവർമ്മയുടെ നാടാണ് ഈ ഓണാട്ടുകരയെന്നുള്ള നമുക്ക് എല്ലാവർക്കും. അദ്ദേഹം താമസിച്ചിരുന്ന കൊട്ടാരം ഇതൊരു സ്മാരകമാണ്. പക്ഷെ ഇതുപോലെയൊക്കെയുള്ള വലിയ സംവിധാനങ്ങൾ ശൂന്യതയിൽ നിന്നും നമുക്ക് ഇവിടെ കെട്ടിപ്പടുക്കാൻ കഴിയും. ഇവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, താഴെ സ്മാരകവുമല്ല. സി കെ സദാശിവൻ MLA ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏതാനും കോടികൾ രൂപ ചെലവഴിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. അത് ഭാവി കാലത്തിന് പ്രയോജനപ്പെട്ടു. ഇനി എത്രയോ കാലം ഈ സ്ഥാപനം ഇവിടെ നിൽക്കും. ഇതുപോലെ എത്രയോ സമ്മേളനങ്ങൾ കലാകാരന്മാരുടെ ഒത്തുചേരലും ഇവിടെ നടക്കും. അപ്പോൾ ഇതൊക്കെ വളരെ പ്രയോജനപ്രദമായി സർക്കാർ നൽകുന്ന തുകകൾ എങ്ങനെ ചെലവഴിക്കാം എന്നുള്ളതിൻ്റെ നല്ല ഉദാഹരണമാണ്. അപ്പോൾ രാജാ രവിവർമ്മയുടെ നാടാണ് ആലപ്പുഴ ജില്ല, മാവേലിക്കര താലൂക്ക്, ഈ ഓണാട്ടുകാർ. കേരളത്തിൽ കഴിഞ്ഞ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതിക്ക് ശേഷവും ഈ നൂറ്റാണ്ടിൻ്റെ ആദ്യമൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ കാലത്തൊക്കെ ആയിട്ട് ജീവിച്ചിരുന്നവരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരുമായ പല ചിത്രകാരന്മാരെയും ശില്പികളെയും എനിക്ക് നല്ല അടുപ്പവും സൗഹാർദ്ദവുമുണ്ട്. കാരണം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ് കലയും സംസ്കാരവും. അത് കവിതയായാലും ചിത്രകലയായാലും നമ്മുടെ പരമ്പരാഗത കേരളീയ കലകളായാലും അതല്ല, ചെറുകഥകളോ നോവലുകളോ നാടകങ്ങളോ സാഹിത്യത്തിൻ്റെ ഏത് രൂപവുമാകട്ടെ, അല്ലെങ്കിൽ കലയുടെ ഏത് രൂപവും, സംഗീതം, അതൊക്കെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. ചടങ്ങിൽ ചിത്രകാരൻ ഭദ്രൻ കാർത്തിക അധ്യക്ഷത വഹിച്ചു. കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളികൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. വിമാനം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അതിന് പ്രത്യേകം മെറ്റലും ഒക്കെ വേണം. അത് ഇവിടെ ഉണ്ടായി ആദ്യം എന്ന് പറയുമ്പം നമുക്ക് ആ അവസ്ഥ വളരെ ഭീകരമാണ്. ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. ഇതാണ് രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഒരു അവസ്ഥ. അതാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇന്ന് മീഡിയ എന്ന് പറയുന്നത്, ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. ആ സോഷ്യൽ മീഡിയയെ ഫാസിസം കൈയടക്കി. അതിലൂടെയുള്ള പ്രചരണത്തിലൂടെയാണ് ഫാസിസം രക്ഷപ്പെട്ടത്. ഈ ഫാസിസത്തിന് ഈ പല പുരോഗമന ശക്തികൾ ചെയ്യുന്നതിൻ്റെ എതിരെ നിന്നുകൊണ്ട് ആ പരിപാടി തന്നെ അവർ ചെയ്തു. സാഹിത്യമുണ്ടവർക്ക്, കലയുണ്ട്, ഇതെല്ലാവർക്കും ഉണ്ട്, ഫാസിസത്തിനുണ്ട്. പക്ഷേ അത് നമുക്ക് തിരിച്ചറിയാൻ കഴിയണമെന്നുള്ളതാണ്. സഹായ ഹസ്തമായിട്ട് അവർ ചെല്ലും, രോഗികളെ സഹായിക്കും, ഒരുപാട് പ്രവർത്തനം സമൂഹത്തിൽ നടത്തും. പക്ഷേ ഉള്ളിൽ അത് ഫാസിസ്റ്റ് കാഴ്ചപ്പാടോട് ഉള്ളിൽ ഇരിക്കുന്നത് വേറൊരു മുഖമായിരിക്കും. അത് പിന്നീടാണ് ഭരണതലം കൈയടക്കി കഴിഞ്ഞാൽ ക്രമേണ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണത്. ക്രമേണ ഓരോ മനുഷ്യ സമൂഹത്തെയും നമ്മൾ വിശാലമായി മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും പലതരം മതങ്ങളാണ്. ഇതെല്ലാം അതിൻ്റെതായ സ്വാതന്ത്ര്യമാണ് നമ്മുടെ ഭരണഘടന പറഞ്ഞിട്ടുള്ളത്. മുൻ പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടർ സുദർശനൻ ആലുമൂട്ടിൽ ആശംസാ പ്രസംഗം നടത്തി. സാഗ വൈസ് പ്രസിഡന്റ് പ്രണവ് ശ്രീകുമാർ സ്വാഗതവും സെക്രട്ടറി ഷമീർ ഹരിപ്പാട് നന്ദിയും പറഞ്ഞു. സംസ്ഥാന തലത്തിലും ജില്ലാതലത്തിലും കലാവിഭാഗത്തിൽ എ ഗ്രേഡ് നേടിയ കുട്ടികളെയും മികച്ച പ്രകടനം കാഴ്ചവെച്ച കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. കുട്ടികൾക്കുള്ള മൊമെന്റോ മുൻമന്ത്രി വേദിയിൽ വെച്ച് സമർപ്പിച്ചു. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രദർശന സമയം. 30-ന് ചിത്രപ്രദർശനം സമാപിക്കും. സാഗ ആർട്ട് ഗ്രൂപ്പ് കായംകുളം കൃഷ്ണപുരം കേന്ദ്രീകരിച്ച് 2016 മുതലാണ് പ്രവർത്തിച്ചു വരുന്നത്. സാഗ ആർട്ട് ഗ്രൂപ്പ് കോഴിക്കോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ 18 മുതൽ 88 വയസ്സ് വരെയുള്ള 40-ഓളം ചിത്ര രചയിതാക്കളുടെ സംഘടനയാണ്. ഇവരുടെ ഓരോരുത്തരുടെയും രചനകളെ വിലയിരുത്തിയുള്ള ക്രിയാത്മക ചർച്ചകളും വിവിധ സ്ഥലങ്ങളിൽ വെച്ച് ചിത്രകലാ പ്രദർശനങ്ങളും ക്യാമ്പുകളും കുട്ടികൾക്കുള്ള പഠന ക്ലാസുകളും 8 വർഷമായി സംഘടന നടത്തി വരുന്നുണ്ട്. സീഡിനെറ്റ് ന്യൂസ്, കായംകുളം.